ഹലോ, വെൽക്കം ബാക്ക് ടു ഫിലിസ് ഡയമെൻഷൻസ്. ഇന്ന് പാർട്ട് വൺ ഓഫ് സ്റ്റോറി ബോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റോറി ബോർഡിലെ ഏറ്റവും മെയിൻ പാർട്ട്സ് രണ്ടെണ്ണമാണ്, സീൻസ് ആൻഡ് ഷോർട്ട്സ്. ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആക്ഷൻ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ ആ നടക്കുന്ന ആക്ഷൻ്റെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം, എത്ര സമയത്തേക്കാണ് ആ ഒരു ആക്ഷൻ അവിടെ നടക്കുന്നത്, ആൻഡ് അതിൻ്റെ ലൊക്കേഷൻ, ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ എവിടെയാണ് എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് ടൈമും ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനും ചേർന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ ആ ഒരു ആ ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പറയുന്ന ഒരു പേരാണ് സീൻ. നമ്മൾ ഒരു മറ്റൊരു ലൊക്കേഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് അതൊരു പുതിയ സീനായി മാറുന്നു, ആൻഡ് ആ സീനിനുള്ളിൽ ആ ഒരു സെയിം സീനിൽ തന്നെ വീണ്ടും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ക്യാമറ ആംഗിൾ നടക്കുമ്പോൾ അതിനെ നമ്മൾ ഷോർട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഷോർട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ പറയുവാണ്, ഒരു സീനിൽ എന്ന് പറയുമ്പോൾ ഒരു ലൊക്കേഷനിൽ തന്നെ പല ക്യാമറ ആംഗിൾസിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമുക്ക് വരുന്ന ഡിഫറെൻ്റ് ക്യാമറ ആംഗിൾസിനെ നമ്മൾ ഷോർട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ സീൻസിലൊക്കെ നോക്കുവാണെങ്കിൽ ലൈവ് ആക്ഷനും കാണാൻ പറ്റും, ആനിമേഷനും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ലൈവ് ആക്ഷൻ സ്റ്റോറി ബോർഡ്സും ആനിമേഷൻ സ്റ്റോറി ബോർഡ്സും എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഗൂഗിളിലോട്ട് വന്നത്. ഓക്കെ, ദാ ഈ കാണുന്ന സീൻ ഒരു ലൈവ് ആക്ഷൻ മൂവിയുടെ സ്റ്റോറി ബോർഡാണ്, കണ്ടില്ലേ? അവിടെ ഓരോ ഷോട്ടും എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ഈ ടോട്ടലിനെ ഒരു സീൻ എന്ന് പറയും. ഈ ടോട്ടൽ പാനൽസിനെ 1, 2, 3, 4, 5, 6, 7, 8 അത്രയും പാനൽസിനെ നമ്മൾ ഒരു ടോട്ടലി പറയുന്ന ഒരു സീൻ എന്നാണ്. ആ സീനിൽ ഓരോ പാനൽസും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓരോന്നും ഓരോ ക്യാമറ ആംഗിൾസാണ് കാണിക്കുന്നത്. സോ ഓരോ ക്യാമറ ആംഗിൾസിനെ നമ്മൾ ഷോർട്ട് എന്ന് പറയും. സോ ടോട്ടലി വി ഹാവ് ഹിയർ 8 ഷോർട്സ് ഇൻ എ 1 സിംഗിൾ സീൻ. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് എന്ന് പറയുമ്പം നമ്മളിവിടെ ഓരോ ക്യാമറ ആംഗിൾസായിട്ടാണ് കാണുന്നത്. ഓരോ പാനലിനകത്തും ഓരോ ക്യാമറ ആംഗിൾസാണ് നമുക്ക് കാണാം ഇവിടെ, റൈറ്റ്? ബേസിക്കലി ഇപ്പം ലൈവ് ആക്ഷൻ ഫിലിം എന്ന് പറയുമ്പോൾ അതിൽ ഷോർട്സ് എന്ന് പറയുന്നത് കൂടുന്നതാണ് ഒരു സീന്. കുറേ ഷോർട്സ് ഒരു ലൊക്കേഷനിൽ തന്നെയുള്ള കുറേ ഷോർട്സിൽ ഒരു സീനിൽ തന്നെ ആ കുറേ ഷോർട്സ് കാണിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സീൻ എന്ന് പറയും. അതിനകത്ത് വരുന്ന പല ആംഗിൾസിനെ, ക്യാമറ ആംഗിൾസിനെ നമ്മൾ ഷോർട്ട് എന്ന് പറയും. ഓക്കെ, ഇവിടെ വീണ്ടും വേറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇത് അനിമേഷൻ സ്റ്റോറി ബോർഡ്സാണ്, ഈ കാണുന്നതൊക്കെ കണ്ടോ. ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അധികമില്ല. ലൈവ് ആക്ഷനിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് വല്ലാതെ കാണിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടും കൂടിയത് കാണിക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് നമുക്കിവിടെ കാണുന്നത് അനിമേഷൻ സ്റ്റോറി ബോർഡാണ്, റൈറ്റ് സൈഡിൽ കാണുന്നത് ലൈവ് ആക്ഷൻ സ്റ്റോറി ബോർഡാണ്. കണ്ടില്ലേ ഡിഫറൻസ് ഉണ്ടല്ലേ. നെക്സ്റ്റ് നമുക്ക് അനിമേഷൻ സ്റ്റോറി ബോർഡ്സിലോട്ട് പോകാം. അനിമേഷനിൽ ആക്ച്വലി ഉള്ളത് സീക്വൻസും സീൻസുമാണ്. ലൈവ് ആക്ഷനിൽ നമുക്കുണ്ടായിരുന്നത് സീനും ഷോർട്ടുമാണ്, ഇവിടെ സീക്വൻസും സീനുമാണ്. ആ ചെറിയൊരു ഡിഫറൻസ് മിക്കവാറും പലർക്കും കൺഫ്യൂസിങ് ആയിരിക്കും, ബിക്കോസ് ലൈവ് ആക്ഷനിൽ ഉള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും പലരും കേട്ടിട്ടുണ്ടാവുക, സീന് ഷോർട്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സീക്വൻസ് ആൻഡ് സീൻസ്, അനിമേഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സീൻസിന് പകരം അനിമേഷനിൽ ആക്ച്വലി ഉള്ളത് ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിൽ കുറേ ക്യാമറ ആംഗിൾസ് വരുന്നതിനെ നമ്മൾ സീൻസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ സീൻ എന്ന് പറയുന്നത് ഷോർട്ട് അല്ലെങ്കിൽ ക്യാമറ ആംഗിൾസ് ആണ്. ഇവിടെ അനിമേഷൻ സ്റ്റോറി ബോർഡിൽ സീൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് അല്ലെങ്കിൽ ഒരു ക്യാമറ ആംഗിൾ എന്നാണ്. അപ്പോൾ അങ്ങനെ കുറേ ഷോർട്സ് ക്യാമറ ആംഗിൾസ് ആയിട്ടുള്ള ഇവിടുത്തെ സീൻ എന്ന് പറയുന്നത് പല ക്യാമറ ആംഗിൾസ് ആയിട്ടുള്ള സീൻ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ക്യാമറ ആംഗിൾസ് കൂടിച്ചേരുന്ന ഒരു പാനലിനെ നമ്മൾ ഇവിടെ സീക്വൻസ് എന്നാണ് വിളിക്കുന്നത്. അനിമേഷനിൽ സീക്വൻസ് എന്ന് വിളിക്കും, ലൈവ് ആക്ഷനിൽ പറയുമ്പോഴത്തേക്ക് അതിനെ സീൻ എന്ന് വിളിക്കും. ലൈവ് ആക്ഷനിലെ സീൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സീക്വൻസ് ആണ്, ലൈവ് ആക്ഷനിൽ ഷോർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ സീനാണ്. അതാണ് ഡിഫറൻസ്. ടോട്ടലി വീണ്ടും പറയാനായിട്ട് പറയുമ്പോൾ അനിമേഷനിൽ സീൻ എന്ന് പറയുന്നത് ക്യാമറ ആംഗിളും അല്ലെങ്കിൽ ആ പല പല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഷോർട്സ് ആണ്. അതുപോലെ തന്നെ സീക്വൻസ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്, എത്ര നേരം ആണ് ആ ഒരു കാര്യം അവിടെ നടക്കുന്നത്, ആൻഡ് ദി ലൊക്കേഷൻ എവിടെയാണ് ആക്ഷൻ നടക്കുന്ന ലൊക്കേഷൻ. ഇതാണ് അനിമേഷനിൽ സീനും സീക്വൻസും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈവ് ആക്ഷനിൽ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ക്യാമറ ആംഗിള്, സീൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ടൈം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ഗായ്സ്.